കയ്യിലില്ല. ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹൃദയത്തെ അല്ലാഹു വല്ലാത്തൊരുമായവൻ ബന്ധിക്കാവതല്ല. വലിയ തവക്കുരു അലൈഹി ഫീ സായിരി ഉമൂരിഹി, അവനെല്ലാ കാര്യത്തിലും അവൻ അല്ലാഹുവിൽ വരമേൽപ്പിക്കണം. പിന്നെ നബി പറയാണ്, നബവി തന്നെ വിശദീകരിക്കാം, സുമ്മയിൻ കാനത്തിൽ ഹാജത്തുൽ ലത്തി യസ്അലുഹ ലം തജ്രിൽ ആദത്തു ബിജറയാനിഹ അലാ ഐദി ഖൽഖിഹി. എന്നാൽ ഇയാൾ ആവശ്യപ്പെടുന്ന കാര്യം അത് സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരൽ പതിവില്ലാത്ത കാര്യമാണ്. ഏതുപോലെ ഖതലബിൽ ഹിദായ, ഹിദായത്തിനെ ചോദിക്കുക, വൽ ഇൽമി വൽ ഫഹ്മി ഫിൽ ഖുർആനി വസ്സുന്ന, ഖുർആനിലും സുന്നത്തിലും എനിക്ക് അറിവും ഗ്രാഹ്യതയും ഉണ്ടാകണേ, വശിഫായിൽ മർലി എന്റെ രോഗിയുടെ രോഗം സുഖപ്പെടുത്തണേ, വഹുസൂലിൽ ആഫിയത്തി മിൻ ബലായി ദുനിയാ വഅദാബിൽ ആഖിറ, ദുനിയാവിലെ പരീക്ഷണത്തിൽ നിന്നും ആഖിറത്തെ ശിക്ഷയിൽ നിന്നും എനിക്ക് സൗഖ്യം നൽകണമേ, രക്ഷ നൽകണമേ എന്നിങ്ങനെ സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരൽ പതിവില്ലാത്ത കാര്യങ്ങളാണ് ഒരടിമ ചോദിക്കുന്നതെങ്കിൽ സഅല റബ്ബഹു ദാലിക, തന്റെ റബ്ബിനോട് തന്നെ അവൻ അത് ചോദിക്കണം. എന്നാൽ വയും കാലത്തിൽ രാജത്തിൽ എത്തിയ സലുഹ ചരത്തിൽ ആദത്തു അല്ലാ സുബാനോ താല യുജിരിയാലി, അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ സൃഷ്ടികളുടെ കൈക്ക് നടത്തി വരുന്നതായ കാര്യങ്ങളിൽ പെട്ട വല്ലതുമാണ് അവൻ ചോദിക്കുന്നതെങ്കിലോ? ഏതുപോലെ കൽഹാജാത്തിൽ മുതഅല്ലിഖത്തി ബിഅസ്ഹാബിൽ ഹിറഫ്, തൊഴിലുടമകളുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ, വസനായി ഫാക്ടറി ഉടമകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വൗലാത്തിൽ ഉമൂർ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൃഷ്ടികളെ കൈക്ക് അള്ളാഹു നടത്തി വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ യസ്അലുല്ലാഹ തആല, അയാൾ അള്ളാഹുവിനോട് ചോദിക്കണം, എന്താ? അവരുടെ ഹൃദയം തന്റെ നേരെ കനിവുള്ളതാകാൻ. ഇപ്പൊ നിങ്ങക്ക് 500 രൂപ കടം വേണം രാവിലെ, പടച്ചോനേ എനിക്ക് 500 രൂപ ഉണ്ടാകുന്ന വീട്ടിൽ കിടന്നാ പറ്റുമോ? പറ്റൂല. 500 രൂപ പാരേക്കെന്നാ കിട്ടുക? ആരാ പറ 500 രൂപ തരാൻ കഴിവുള്ളത് ഇവിടെ ഉള്ളത്? ആലോചിച്ചിട്ട് ഓന്റെ വീട്ടിൽ പോണം, ഓൻ എപ്പോഴാ അടിയിക്കുക, ഓൻ്റെ ഗേറ്റ് എപ്പോഴാ തുറക്കുക എന്നൊക്കെ നോക്കി ചെന്നു പോകുമ്പോ എന്ത് തീർക്കണം? പടച്ചോനെ എനിക്ക് 500 തരാൻ ആജിയർക്ക് തോന്നിക്കണേ റബ്ബേ, എന്റെ വിഷമം ഇച്ച് കാണുന്നുണ്ടല്ലോ എന്ന് അള്ളാഹിനോട് പറയാ. പക്ഷെ ചോദിക്കേണ്ടത് ആരോടാ? ചോദിക്കേണ്ടത് മൊയലാളിനോടാ. ജോലിയില്ല, ഇന്ന ഫാക്ടറി പോയാൽ അവിടെ ജോലി കാളെടുക്കുന്നുണ്ട് എന്ന് കേട്ടു. മൊയലാളി കുറച്ച് പരുക്കനാണ്, എന്നാലും ചില ആളോടൊക്കെ നല്ല കനിവാണ്. ഇപ്പൊ നമ്മള് ജോലിയില്ലാതെ ബുദ്ധിമുട്ടി കടമാങ്ങി തൊലഞ്ഞിരിക്ക, അപ്പൊ ഫാക്ടറിന്റെ മുമ്പിൽ ഇങ്ങനെ ചെന്ന് ഇന്റർവ്യൂവിന് വന്നാലിപ്പോ ഇങ്ങനെ നിന്നു, അപ്പൊ എന്താ തോർക്കണ്ട്? പടച്ചോനെ എന്നെ കണ്ടിട്ട് അയാൾക്ക് ഒരു കനിവ് തോന്നി, എനിക്കൊരു ജോലി തന്നാ മതിയായിരുന്നു. പടച്ചോനെ അയാൾ ഹൃദയത്തിൽ എന്നോട് കനിവ് തോന്നിക്കണേ. പക്ഷെ ചോദിക്കേണ്ടത് ആരോടാ? ഫാക്ടറി ഉടമയോട് തന്നെ. അപ്പൊ കാര്യങ്ങൾ രണ്ട് സൈസ് ഉണ്ട്. ആ ജനങ്ങളുടെ കൈക്ക്, സൃഷ്ടികളുടെ കൈക്ക് നടന്നു വരുന്ന കാര്യങ്ങൾ സൃഷ്ടികളോട് ചോദിക്കണം. അള്ളാഹിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങളുണ്ട്, അതാണ് ഹിദായത്തിനെ ചോദിക്കുക, അത് അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. രോഗിയെ രോഗം മാറ്റി അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. ഖുർആനിലും സുന്നത്തിലും ഇൽമും ഫഹ്മും ഉണ്ടാകുക അള്ളാഹിനോടാ ചോദിക്കേണ്ടത്. ഇങ്ങനെ രണ്ടു തരം കാര്യങ്ങളുണ്ടെന്നും ആ ചോദിക്കൽ അള്ളാഹിനോട് ചോദിക്കേണ്ടതും സിട്ടികളോട് ചോദിക്കേണ്ടതും വേറെയുണ്ടെന്നും ഇമാം നബി റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ വ്യക്തമായി പഠിപ്പിക്കാണ്. അപ്പൊ അള്ളാഹു സിട്ടികൾക്ക് കൊടുത്ത കഴിവുണ്ട്, അതേസമയം സിട്ടികൾക്ക് കൊടുക്കാത്ത അള്ളാഹു മാത്രമുള്ള കഴിവുണ്ട്. ഈ രണ്ട് കഴിവും മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളെ മുമ്പ് മുതലേ പഠിപ്പിച്ചു പോന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ സഹായത്തിൻ്റെയും യഥാർത്ഥ ഉടമ അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു നമ്മെ സഹായിക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, കാര്യകാരണ ബന്ധങ്ങൾക്കെല്ലാം ഉപരിയായുള്ള നേരിട്ടുള്ള സഹായം. എങ്ങനെ എന്നെ സഹായിച്ചു എനിക്കെന്നെ പറയാൻ കഴിയൂല, അങ്ങോട്ട് രക്ഷപ്പെട്ടു എന്ന് പറയാ എന്ന് പറയും അല്ലേ. കുടുങ്ങിയെന്ന് ഞാൻ വിചാരിച്ചതാ, എല്ലാവരും എന്നെ കൊടുക്കാനും വിചാരിച്ച, ഞാനങ്ങ് രക്ഷപ്പെട്ടു. അപ്പൊ കാര്യകാരണ ബന്ധങ്ങളെങ്ങനെ എങ്ങനെ ഒപ്പിച്ചാലും ചിലപ്പോൾ ഒക്കൂല, അങ്ങനെ അങ്ങോട്ട് സഹായം കിട്ടി. എവിടുന്ന് ഞാൻ മനുഷ്യൻ അവിടെ വന്നു എനിക്കറിയില്ല, എന്നെ അയാളെ രക്ഷിച്ചു. അങ്ങനെയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പലരിലൂടെയും പലതിലൂടെയും നമുക്ക് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കും. പിന്നെ കാര്യകാരണ ബന്ധത്തിനകത്തുള്ള സഹായം. ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇയ്യാക നഅബുദു വഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ സഹായ തേട്ടം കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായമാണ് എന്ന് പറയുമ്പോൾ മുസ്ലിയാക്കന്മാരിയേക്കും അതിനെന്താ തെളിവ്? എന്താ തെളിവ്? കാര്യകാരണ ബന്ധത്തിനകത്തുള്ള കാര്യങ്ങൾ പരസ്പര സഹായം ചോദിക്കാം, അത് ചോദിക്കേണ്ടതാണ്, ചോദിക്കൽ അനുവദനീയമാണ് എന്നൊക്കെ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും വേറെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഖുർആനിൽ വൈരുദ്ധ്യം വരാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ അവനോട് അർത്ഥം അറിയുമെന്ന് പറയണം, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂറ്റനാട് മുസിയാര് ഇയാക്കന സൈന് അർത്ഥം എഴുതിയപ്പോ വിശദീകരണം എഴുതി എന്താണെന്നറിയോ? എന്നാൽ കാര്യകാരണങ്ങളെ ബന്ധപ്പെടുത്തി അള്ളാഹു പലരിൽ കൂടിയും പലതിൽ കൂടിയുമാണ് അവന്റെ സഹായാസ്തം നമുക്ക് നീട്ടിത്തരുന്നത്.
അതിനാൽ ഉപരിസൂചിതമായ യാഥാർത്ഥ്യം വിസ്മരിക്കാതെ മറ്റുള്ളവരോട് സഹായമർത്ഥിക്കുവാൻ അനുവദിക്കപ്പെട്ടതാകുന്നു. ഗുണകര കാര്യത്തിൽ പരസ്പരം സഹായിക്കുവാൻ നാം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. വതആവനു അലൽ ബിരി വതഖ്‌വാ. അപ്പൊ സഹായം രണ്ട് തരണ്ട്, മനസ്സിലായില്ലേ? അപ്പ സഹായം തേടാം എന്ന് പറയുന്നത് മനുഷ്യന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മനുഷ്യരോട് നമുക്ക് സഹായം തേടാം. അതിന് ഇയാക്കന സ്ഥൈന എതിരല്ല, അതിനപ്പുറത്തുള്ള സഹായങ്ങളെ സംബന്ധിച്ചാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ രണ്ട് തരം സഹായമുണ്ടെന്നത് ഞങ്ങൾ പുതുതായി ഉണ്ടാക്കിയതല്ല. ഇവരിപ്പോ എങ്ങനെയാ പറഞ്ഞത്? ഇബ്നു തൈമിയ വരുന്നവരെ അങ്ങനല്ല, ഈ വഹാബികൾ ഉണ്ടാക്കിയത് അങ്ങനെ രണ്ട് തരം. എന്നാ നോക്കിക്കോ, റാസി അതാ പറയുന്നു, ഹുവല്ലദി അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ എന്ന സൂറത്ത് അംഫാലിൽ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയാണ്, അവനാകുന്നു നിങ്ങളെ ശക്തിപ്പെടുത്തിയത്. മുഹമ്മദ് നബിയോട് പറയാണ്, മുഹമ്മദ് നബിയെ താങ്കളെ ശക്തിപ്പെടുത്തിയത് അല്ലാഹുവാണ്. ബിനസരി അവന്റെ സഹായം കൊണ്ടും, വബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെ കൊണ്ടും. എന്നിട്ട് റാസി പറയാണ്, ഫയ്യൻ ഖീല ലമ്മാ ഖാല ഹുവല്ലദി അയ്യദക ബിനസരിഹി അവന്റെ സഹായം കൊണ്ട് അവൻ നിന്നെ ശക്തിപ്പെടുത്തി എന്ന് അല്ലാഹു പറഞ്ഞപ്പോൾ, ഫയ്യു ഹാജത്തി മൈനസരിഹി ഇലൽ മുഅ്മിനീൻ പടച്ചോന്റെ സഹായമുണ്ടെങ്കിൽ പിന്നെ മുഅ്മിനീങ്ങളെ സഹായം എന്ന് അവിടെ പറയേണ്ട ആവശ്യം എന്താ? ഹത്താ കാല വബിൽ മുഅ്മിനീൻ മുഅ്മിനീങ്ങളെ കൊണ്ടും എന്ന് പറഞ്ഞ എന്തിനാണ്? കുൽനാ, അതിന് നമുക്ക് പറയാനുള്ള മറുപടി ഇതാണ്, അത്തഈദു ലൈസ ഇല്ലാ മിനല്ലാ, ശക്തിപ്പെടുത്തൽ അല്ലാഹുവിൽ നിന്നല്ലാതെ ഉണ്ടാവൂല. ലാക്കിന്നഹു അലാ ഖിസ്മൈനി, പക്ഷെ ആ ശക്തിപ്പെടുത്തൽ സഹായിക്കൽ രണ്ട് വിധത്തിലുണ്ട്. അഹദുഹുമാ മാ യഹ്സുലു മിൻ ഗൈരി വാസിതതി അസ്ബാബിൻ മഅലൂമതി മുഅതാദ, കണ്ടോ, അറിയപ്പെട്ട സാധാരണമായ കാര്യകാരണ ബന്ധങ്ങളുടെ മാധ്യമത്തിലൂടെ അല്ലാതെ ലഭിക്കുന്ന സഹായം എന്ന് പറഞ്ഞാൽ കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉപരിയായി ലഭിക്കുന്ന സഹായം. വസ്താനി രണ്ടാമത്തേത്, മായഹ്സുൽ വിവാസിതത്തി അസ്ബാബിം മഅലൂമത്തി മുഅതാദ, സാധാരണയായി അറിയപ്പെട്ട കാരണങ്ങളുടെ മാധ്യമമായിക്കൊണ്ട് അതിലൂടെ ലഭിക്കുന്ന സഹായം. ഫൽ അവ്വലു ഹുവൽ മുറാദു മിൻ ഖൗലിക അയ്യദക ബിനസരി, കാര്യകാരണ ബന്ധങ്ങൾക്ക് ഉപരിയായുള്ള സഹായം എന്നാണ് അള്ളാഹു തന്റെ സഹായം കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. വസ്താനി രണ്ടാമത് പറഞ്ഞ കാര്യകാരണ ബന്ധത്തിനകത്തുള്ള സഹായം, ഹുവൽ മുറാദു മിൻ ഖൗലിഹി വബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ കൊണ്ട് ശക്തിപ്പെടുത്തി എന്ന വാക്കുകൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ثم انه تعالى بين انه كيف ايده بالمؤمنين, മുഅ്മിനീങ്ങളെ കൊണ്ട് എങ്ങനെയാണ് റസൂലിനെ അല്ലാഹു ശക്തിപ്പെടുത്തിയത് അത് അല്ലാഹു വിവരിച്ചു. ഫഖാൽ വഅല്ലഫ ബൈന ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളെ നബിക്ക് വേണ്ടി അല്ലാഹു ഇണക്കി കൊടുത്തു. ലൗഅം ഫഖ്തമാ ഫിൽ അർദി ജമീഅൻ മാ അല്ലഫ്ത ബൈന ഖുലൂബിഹിം, ഭൂമിയിലുള്ളത് മുഴുവൻ നീ ചെലവഴിച്ചാലും മുഹമ്മദ് അവരുടെ ഹൃദയങ്ങളെ കോർത്തിണക്കുവാൻ നിനക്ക് സാധിക്കുമായിരുന്നില്ല. വലാകിന്നല്ലാഹ അല്ലഫ ബൈനഹും, പക്ഷേ അല്ലാഹു അവരുടെ ഹൃദയങ്ങളെ ഇണക്കി തന്നു. അപ്പൊ സഹായം രണ്ട് തരണ്ടോ? സഹായം രണ്ട് തരണ്ട്, ഒന്ന് കാര്യകാരണ ബന്ധത്തിലൂടെ ലഭിക്കുന്ന സാധാരണ സഹായം, മറ്റൊന്ന് കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായം. അപ്പൊ ചോദ്യം രണ്ട് തരണ്ട്, കാര്യകാരണ ബന്ധത്തിനപ്പുറത്തുള്ള സഹായം അത് അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, കാര്യകാരണ ബന്ധത്തിലുള്ള സഹായം അത് മനുഷ്യരോട് ചോദിക്കണം. അതാണ് നേരത്തെ ഇമാം നവവി പറഞ്ഞതും. അപ്പൊ ഇങ്ങനെ സഹായം രണ്ട് തരണ്ട് എന്ന് മുജാഹിദീങ്ങളോ ഇവരത്തെ വിഭജിച്ചല്ല, നവവി വിഭജിച്ചു, റാസി വിഭജിച്ചു, നിങ്ങൾക്ക് നിഷേധിക്കാൻ സാധിക്കോ? ഇനി നിങ്ങൾ നോക്ക്, നമസ്കാരത്തിൽ എന്തൊക്കെ പ്രാർത്ഥിക്കാം എന്ന ചർച്ചയിൽ ഇത്തിഹാഫിന്റെ മൂന്നാം വാല്യത്തിൽ കാണാം. വമിന സഹാബി അബി ഹനീഫ തമയഖൂൽ, അബു ഹനീഫയുടെ കൂട്ടുകാരിൽ ഇപ്രകാരം വാദിച്ച് പറഞ്ഞവരുണ്ട്, യജൂസു ദുആഉ ബിമാ ലാ യുത്ലബു ഇല്ലാ മിനല്ലാഹ്, ആണോ, അല്ലാഹുവിൽ നിന്നല്ലാതെ മറ്റാരോടും തേടപ്പെടാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അങ്ങനെയുള്ള ദുആകൾ നിസ്കാരത്തിലാവാം. അല്ലാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ നിസ്കാരത്തിൽ നമുക്ക് ചോദിക്കാം. എന്നാൽ മനുഷ്യന്മാരോട് ചോദിക്കൽ സാധ്യമാകുന്ന കാര്യങ്ങളാണ് നിസ്കാരത്തിൽ ചോദിച്ചതെങ്കിലോ ബത്തലത്തു സലാത്തുഹു, ഓന്റെ നിസ്കാരം ബാത്തിലാകും. അവ രണ്ടു തരം ചോദ്യം അവിടെ വന്നില്ലേ, അള്ളാഹുവിനോട് മാത്രം ചോദിക്കേണ്ട കാര്യങ്ങൾ നിസ്കാരത്തിൽ ചോദിക്കാം, മനുഷ്യന്മാരോട് ചോദിക്കേണ്ട വല്ല കാര്യങ്ങളും എനിക്കൊരു പെണ്ണിട്ടു ചേരുവോ എന്ന് നിസ്കാരത്തിൽ ചോദിച്ചാ നിസ്കാരം ബാത്തിലായി. മനസ്സിലായില്ലേ? അപ്പൊ ഖുറാഫി മനസ്സിലാക്കിയച്ചോ, അസ്സലാമു അലൈക അയ്യുഹ നബിയു, നബിയേ എന്ന് നബി കാണും കേൾക്കുന്ന വിചാരത്തില് നബിനോട് മുഖാത്തബത്ത് നടത്തിയ ആ നിയ്യത്തിൽ പറഞ്ഞ നിസ്കാരം ബാത്തിലായി പോകുന്ന. ഞങ്ങളിതൊന്നും കാണാതെയല്ല, ഇതൊക്കെ കണ്ടിട്ട് തന്നെ ഞങ്ങളിതൊക്കെ നടക്കണേ, ഞങ്ങൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ മുമ്പിൽ അന്നും ഇന്നും എന്നും വെച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങള് ഹൊസങ്കടിയിൽ വെച്ച് ചോദിച്ചു, അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ? കൊണ്ടോട്ടി ചോദിച്ച ചോദ്യം അത്, കൊണ്ടോട്ടി സംവാദത്തിൽ ചോദിച്ചപ്പോൾ ആദ്യം ചോദിച്ചിട്ട് മിണ്ടുന്നില്ല, വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിച്ചു, അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യവും സൃഷ്ടികളോട് ചോദിക്കാൻ പറ്റുമോ? അപ്പോൾ
മൊയ്തീൻ സയ്യിദ് കുയിപ്പുറം എന്ന് പറഞ്ഞ മുസ്ലിയാരി പറഞ്ഞു, ലാ പറ്റൂല, എഴുതി വെച്ചോ, നീ കാസറ്റ് പിടിച്ചോ, പറ്റൂല എന്ന് പറഞ്ഞു. എന്നിട്ട് ഓസങ്കടിയിൽ അതേ ചോദ്യം ചോദിച്ചപ്പോ പേരോട് മുസ്ലിയാർ എന്താ പറഞ്ഞോ, അങ്ങനെ അള്ളഹാനോട് ചോദിക്കേണ്ട കാര്യം, സിദ്ദീഖിനോട് ചോദിക്കേണ്ട കാര്യം ഇങ്ങനെ ലിസ്റ്റിന് തരും, അപ്പൊ പറഞ്ഞുതരാം, ഞങ്ങളെല്ലാം അള്ളഹാനോടാ ചോദിക്കല് എന്നൊരു ഒരു അതിന്റെ കൂടെ പറയുകയും ചെയ്തു. നിങ്ങളെല്ലാം അള്ളഹാനോടാ ചോദിക്കണമെന്നാണോ ഞങ്ങളെ ചോദ്യം? അള്ളഹാനോട് ചോദിക്കണ എല്ലാ കാര്യവും അള്ളഹാന്റെ പടപ്പുകളോട് ചോദിക്കാൻ പറ്റുമോ, അതറിയേണ്ടത്. അത് ആ ചോദ്യത്തിന് വ്യക്തമായ മറുപടി കിട്ടിയിട്ടില്ല. ഒരു പ്രമേഹ രോഗി ഡോക്ടറോട് ചെന്നിട്ട്, സാർ സാധാരണ എല്ലാവരും കഴിക്കണമൊക്കെ, എനിക്കും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറയാ, ഞാനെല്ലാം കഴിക്കാറുണ്ട്. മൂപ്പരെല്ലാം കഴിക്കാറുണ്ടോന്നാണോ ഇയാൾക്ക് അറിയേണ്ടത്? എന്ന പോലെ ഞങ്ങൾ ചോദിച്ചപ്പോ ഇയാൾ പറയാണ്, ഞങ്ങളെല്ലാം അള്ളഹാനോടാ ചോദിക്കല്. അങ്ങനെ രണ്ടുതരം ചോദ്യം ഉണ്ടെങ്കിൽ എന്റെ ലിസ്റ്റിങ് തരും എന്നാ പറഞ്ഞത്. അതേസമയം കൊണ്ടോട്ടി എന്ന് പറഞ്ഞതോ, പറ്റൂല, എഴുതി വെച്ചോ, കാസറ്റ് പിടിച്ചോ എന്ന്. കണ്ടോ, അപ്പൊ എന്താണ് തൗഹീദ് എന്ന് ഇത്ര കാലം ചൊറിഞ്ഞു മാന്തി ഓതിയിട്ടും ഇവർക്ക് മനസ്സിലായിട്ടില്ല. അതെന്നാ ഞങ്ങൾ പറയുന്നത്? അപ്പൊ ചില കാര്യങ്ങൾ അള്ളഹാനോട് ചോദിക്കുക, ചില കാര്യങ്ങൾ സിദ്ധികളോട് ചോദിക്കുക, അങ്ങനെ വ്യത്യാസം തന്നെയല്ല. അത് നിങ്ങളും വിരുദ്ധേമി ഉണ്ടാക്കിയതാണെന്നാ. ഏയ്, ചില കാര്യങ്ങൾ സിദ്ധികളോട് ചോദിക്കുക, ചില കാര്യങ്ങൾ അള്ളഹാനോട് ചോദിക്കുക എന്നുള്ളത് ഇബ്നു തൈമിയ ഉണ്ടാക്കിയതാണ്, വഹാബികൾ ഉണ്ടാക്കിയതാണ്, ഒരു വ്യത്യാസമില്ല. എന്നാ പിന്നെ നവവി പറഞ്ഞതോ, റാസി പറഞ്ഞതോ, നിസ്കാരത്തിൽ എന്തൊക്കെ പ്രാർത്ഥിക്കാമെന്ന ചർച്ചയിൽ ഇത്തിഹാദിൽ പറഞ്ഞതോ, അതന്നെ ബദായുസനായിലും പറഞ്ഞിട്ടുണ്ട് അവ യോഗിനിപ്പൻ ആളുകൾ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതൊന്നും ഇബ്നു തൈമിയ ഉണ്ടാക്കിയതല്ല, ഇതൊക്കെ തൗഹീദിനെ വിശദീകരിച്ച മുസ്ലിം പണ്ഡിതന്മാരൊക്കെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ വലിയൊരു വെല്ലുവിളി ഉണ്ട്, എന്താണെന്നറിയോ, ദുആ എന്നതിന് വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥമാണ് വഹാബികൾ പറയുന്നത്. അങ്ങനെ ഒരർത്ഥം എവിടെയും ഇല്ല. ഒന്നുകിൽ വിളി അല്ലെങ്കിൽ പ്രാർത്ഥന, രണ്ടും കൂടി പറയാൻ പറ്റൂല. വിളിച്ചു എന്ന് പറയാ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചു എന്ന് പറയാ. കാരണം എന്താ, വിളിക്കാതെയും പ്രാർത്ഥിച്ചുകൂടെ, കയ്യൊന്നും പൊന്തിക്കാതെ, നാവൊന്നും അനങ്ങാതെ ഇങ്ങനെ നിന്നിട്ടും പ്രാർത്ഥിച്ചൂടെ? പ്രാർത്ഥിക്കാം, യാതൊരു സംശയമല്ല. പക്ഷേ പ്രാർത്ഥിക്കാതെയും വിളിച്ചൂടെ? ഏ, പ്രാർത്ഥന ഇല്ലാത്ത എത്ര വിളിയുണ്ട്. പ്രാർത്ഥിക്കാതെ വിളിക്കാം, വിളിക്കാതെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുകൊണ്ട് രണ്ടും കൂടി പറയാൻ പറ്റൂല. ഇതാ വെല്ലുവിളി. പക്ഷെ ഒരു കാര്യം മൂപ്പര് സമ്മതിച്ചു, ഇത് മുജാഹിദീങ്ങളെ ബുക്കിൽ മാത്രമല്ല കേട്ടോ, ഭൂമി മലയാളത്തിലിറങ്ങിയ എല്ലാ ഖുർആൻ പരിഭാഷയും അങ്ങനെയുള്ളത്.